മെയ്വഴക്കം കൊണ്ട് ലോകം കീഴടക്കിയ ചൈനീസ് ആയോധനകലാ വിദഗ്ധനാണ് ബ്രൂസ് ലീ. ചലച്ചിത്ര നടൻ, തത്വചിന്തകൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു. ചലച്ചിത്ര നടനായിരുന്ന ബ്രണ്ടൻ ലീ, നടിയായ ഷാനൻ ലീ എന്നിവരുടെ പിതാവ് കൂടിയാണ് ബ്രൂസ് ലീ. ഹോങ്കോങ്ങിലെ ഒരു നാടക കമ്പനിയിലെ ഹാസ്യ നടനായിരുന്ന ലീ ഹോയ് ചുനിയുടെയും ചൈനീസ് ജർമ്മൻ പാരമ്പര്യമുള്ള കത്തോലിക്ക വിശ്വാസിയായിരുന്ന ഭാര്യ ഗ്രേസിൻ്റെയും മകനായി 1940 നവംബർ 27 അമേരിക്കൻ ഐക്യനാടുകളിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ജാക്സൺ സ്ട്രീറ്റ് ആശുപത്രിയിലാണ് ബ്രൂസ് ലീ ജനിച്ചത്. ന്യൂയോർക്കിൽ നാടകം അവതരിപ്പിക്കാനെത്തിയതായിരുന്നു ലീയുടെ പിതാവ്. ജുൻഫാൻ എന്നായിരുന്നു ഗ്രേസി മകൻ ആദ്യമിട്ട പേര്. പക്ഷേ ആ ആശുപത്രിയിലെ ഡോക്ടറായിരുന്ന മേരി ഗ്ലോവർ അവനെ ബ്രൂസ് എന്ന് വിളിച്ചു. പിന്നീട് ലീ എന്ന കുടുംബ പേര് കൂടി ചേർന്നപ്പോൾ അവൻ ബ്രൂസ് ലീ ആയി. 3 മാസത്തിന് ശേഷം ലീ ദമ്പതിമാർ ജന്മനാട്ടിൽ തിരിച്ചെത്തി. ചെറുപ്പത്തിൽ ബ്രൂസിന് സായ് ഫങ് എന്നും പേരുണ്ടായിരുന്നു. സായ് ഫങ് എന്ന് വെച്ചാൽ കൊച്ചു ഡ്രാഗൺ എന്നാണ് അർത്ഥം. പീറ്റർ, റോബർട്ട്, ആഗ്നസ് ഫോയബി എന്നിവരായിരുന്നു ലീയുടെ സഹോദരങ്ങൾ. ലേസാൻസ് കോളേജിലും സെൻറ് ഫ്രാൻസിസ് കോളേജിലുമായിരുന്നു ലീയുടെ വിദ്യാഭ്യാസം. മെലിഞ്ഞ് ദുർബലമായ ശരീരപ്രകൃതിയായിരുന്നു കൊച്ചു ബ്രൂസിൻ്റേത്. മുൻകോപവും എടുത്തുചാട്ടവും അവനെ പലപ്പോഴും കുഴപ്പത്തിൽ ചാടിച്ചു. 18 വയസ്സിൽ സഹപാഠിയിൽ നിന്നും രൂക്ഷമായ മർദ്ദനമേറ്റ ലീ സ്വയരക്ഷയ്ക്കായി ആയോധനകല പഠിക്കാൻ തീരുമാനിച്ചു. പഠനത്തിൽ ഉഴപ്പൻ, അതിനു പുറമെ അടിപിടിയും. മകൻ നാട്ടിൽ നിന്നാൽ അക്രമം നടത്തി ജയിലിലെത്തുമെന്ന് അമ്മ ഗ്രേസ് ഭയന്നു. തുടർന്ന് വിദ്യാഭ്യാസത്തിനായി ബ്രൂസിനെ അമേരിക്കയിലെ ഒരു സുഹൃത്തിനടുത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അമ്മ നൽകിയ $100 1958 ഹോങ്കോങ് ബോക്സിംഗ് ചാമ്പ്യൻ്റെ മെഡലുമായി ബ്രൂസ് ലീ അമേരിക്കയിലെത്തി. വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്വചിന്തയിൽ ബിരുദം സമ്പാദിച്ചു. വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് 1961 ലീ ലിൻഡയെ കണ്ടുമുട്ടി. പ്രണയബദ്ധരായ അവർ 1964 ആഗസ്റ്റിൽ വിവാഹിതരായി. ലീ ലിൻഡ ദമ്പതിമാർക്ക് 2 മക്കളായിരുന്നു, ബ്രണ്ടൻ ലീയും ഷാനൻ ലീയും. പിൽക്കാലത്ത് അഭിനേതാവെന്ന നിലയിൽ പ്രശസ്തനായ ബ്രണ്ടൻ ലീ 1993 ദി ക്രോ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ അബദ്ധത്തിൽ വെടിയേറ്റാണ് മരിച്ചത്. മകൻ ഷാനൻ ലീ 1990കളിലെ ചില ചലച്ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ലിഹോയ് ചുൻ ചില ചൈനീസ് സിനിമകളിലെ ചെറിയ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സിനിമയിലെത്താൻ അത് ബ്രൂസിനെ സഹായിച്ചു. തുടർന്ന് ബാലനടനായി ശ്രദ്ധേയനായ ലീ 18 വയസ്സായപ്പോഴേക്കും 20 ചലച്ചിത്രങ്ങളിൽ വേഷമിട്ടിരുന്നു. 1958-64 കാലഘട്ടത്തിൽ അഭിനയമോഹം ഉപേക്ഷിച്ച് ലീ ആയോധനകലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1964 ലോങ് ബീച്ച് കരാട്ടെ ചാമ്പ്യൻഷിപ്പിലെ ലീയുടെ മാസ്മരിക പ്രകടനം കണ്ട പ്രസിദ്ധ ടെലിവിഷൻ നിർമ്മാതാവ് വില്യം ഡോസിയർ തൻ്റെ പുതിയ പരമ്പരയായ ഗ്രീൻ ഹോണറ്റിലേക്ക് ക്ഷണിച്ചതോടെയാണ് അദ്ദേഹം വീണ്ടും അഭിനയ രംഗത്തേക്ക് വന്നത്. ABC ആക്ഷൻ പരമ്പര 1964-67 കാലഘട്ടത്തിലാണ് സംപ്രേഷണം ചെയ്തത്. പിന്നീട് ഇതേ പേരിൽ തന്നെ ബാറ്റ്മാൻ എന്ന പരമ്പരയിലും ചില TV ഷോകളിലും പ്രത്യക്ഷപ്പെട്ടു. ഒരു TV ഷോയിൽ 5 മരക്കട്ടകൾ ഒന്നിച്ച് അടിച്ച് തകർത്തത് കണ്ട റെയ്മണ്ട് ചോ ബ്രൂസ് ലീയെ നായകനാക്കി പുതിയൊരു ചലച്ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു. 1971 തായ്ലൻഡിൽ ചിത്രീകരിച്ച ആദ്യ ചിത്രം ടാൻഷാൻ ഡാസ്ലോങ് ഹോങ്കോങ്ങിൽ വലിയ ചലനമുണ്ടാക്കി. തൊട്ടു പിന്നാലെ വന്ന ഫിസ്റ്റ് ഓഫ് ഫ്യൂറിയും അതുവരെയുണ്ടായിരുന്ന കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു. ഒരു ജനകീയ ഹീറോ ആയി ഉയർന്ന ലീ സ്വന്തമായി ചലച്ചിത്ര കമ്പനിയും ആരംഭിച്ചു. ദി ഗോൾഡൻ ഗേൾ, ദി ബിഗിനിങ് ഓഫ് എ ബോയ്, ദി ബർത്ത് ഓഫ് മാൻകൈൻഡ്, വെൽത്ത് ഈസ് ലൈക്ക് എ ഡ്രീം, സായ്സി ഇൻ ദ ഡ്രീം, മൈ സൺ ആച്ചൂൺ, ഇൻഫൻസി തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങൾ ബ്രൂസ് ലീയുടേതായി പുറത്തിറങ്ങി. 1973 ജൂലൈ 20 32 വയസ്സിലായിരുന്നു ബ്രൂസ് ലീയുടെ മരണം. മരണത്തിൻ്റെ ആദ്യ ലക്ഷണം പ്രകടമായത് 1973 മെയ് 10 അന്ന് ഗോൾഡൻ ഹാർവെസ്റ്റ് സ്റ്റുഡിയോയിൽ എൻ്റർ ഫോർ ദി ഡ്രാഗണിൻ്റെ ശബ്ദലേഖനത്തിനിടെ ബ്രൂസ് ലീ കുഴഞ്ഞു വീണു. ഹോങ്കോങ്ങിലെ ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിലെ ചികിത്സയുടെ ഫലമായി ലീ താൽക്കാലികമായി രോഗമുക്തി നേടി. അന്ന് തളർന്നു വീഴുമ്പോൾ ലീ പ്രകടിപ്പിച്ച ലക്ഷണങ്ങൾ മരണ ദിവസം രാവിലെയും ആവർത്തിച്ചിരുന്നു. പുറമേ ക്ഷതങ്ങളൊന്നുമില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ അസാധാരണമായ നീർക്കെട്ടുണ്ടായിരുന്നു. വ്യക്തി നൽകിയ വേദന സംഹാരിയിലെ ചില രാസവസ്തുക്കളോട് ലീയുടെ ശരീരം അപ്രതീക്ഷിതമായി പ്രതികരിച്ചതാണ് മരണകാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. ഈ വാദം തെറ്റാണെന്നും രോഗലക്ഷണങ്ങൾ ലീയിൽ നേരത്തെ പ്രകടമായിരുന്നെന്നും ചിലർ വാദിക്കുന്നു. ലീയുടെ മരണം കഴിഞ്ഞ് 20 വർഷങ്ങൾക്ക് ശേഷം ദി ക്രോ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയുണ്ടായ ഒരു അപകടത്തിൽ 28 വയസ്സിൽ ലീയുടെ മകൻ ബ്രണ്ടൻ ലീ മരണമടഞ്ഞു. ബ്രണ്ടൻ്റെ മരണശേഷം റിലീസ് ചെയ്ത ദി ക്രോ വൻ വിജയമായിരുന്നു.
ബ്രൂസ്ലി മരിച്ച അന്ന് രാത്രി തുടങ്ങിയ അഭ്യൂഹങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പത്രങ്ങൾക്കും മറ്റും ഏറെക്കാലം നീണ്ടുനിന്ന ഒരു ആഘോഷമായി ഈ മരണം. പലരും പൊടിപ്പും തൊങ്ങലും പിടിപ്പിച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം എഴുതിക്കൂട്ടി. പലതിനും യാഥാർത്ഥ്യവുമായി നേരിയ ബന്ധം പോലും ഉണ്ടായിരുന്നില്ല.